പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിന്റെ ഭാഗമായി ഏറെ വ്യത്യസ്തമായ ഉത്രാട തിരുമുൽക്കാഴ്ച ചടങ്ങ് നടന്നു. തിരുവോണനാളിൽ ഭഗവാന് നിവേദ്യമായി നാലുകറിക്കൂട്ട് തയ്യാറാക്കാനായി ഭക്തർ കാർഷിക ഉൽപ്പന്നങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഉത്രാടക്കാഴ്ച. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഉത്രാട ദിന പുലർച്ചെ ഉത്രാട തിരുമുൽക്കാഴ്ച നടന്നു. തിരുവോണനാളിൽ ഭഗവാന് നിവേദ്യമായി നാലുകറിക്കൂട്ട് തയ്യാറാക്കാനായി ഭക്തർ കാർഷിക ഉൽപ്പന്നങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഉത്രാടക്കാഴ്ച. ഭക്തരുടെ സമർപ്പണ കാഴ്ച ക്ഷേത്ര സേവാ പന്തലിൽ നിന്ന് കൂട്ടത്തോടെ ചുമലിലേറ്റി ശരണം വിളികളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രം വലഞ്ചുറ്റി എത്തിച്ചപ്പോൾ നാലമ്പലത്തിലേക്ക് മേൽശാന്തി ഏറ്റുവാങ്ങി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ എല്ലാ വർഷവും തിരുവോണത്തിന് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുവാനായി ഭക്തർ അവരുടെ വീടുകളിൽ വിളയിക്കുന്നതും മറ്റുമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ സമർപ്പിക്കുന്ന ഉത്രാട തിരുമുൽക്കാഴ്ചയ്ക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. നാളെ തിരുവോണ ദിവസം ഭഗവാന് ഉത്തരി നിവേദ്യവും അതോടൊപ്പം നാലുകൂട്ടം കറി ഇവിടെ നിവേദ്യമുണ്ട്. ആ നാലുകൂട്ടം കറി എന്ന് പറയുന്നത് ഭക്തരുടെ പുരയിടങ്ങളിൽ കൃഷിയിടങ്ങളിൽ വിളയിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ്. അത് ഇന്നേ ദിവസം വളരെ ആഘോഷപൂർവ്വം ഇവിടെ എത്തിക്കുകയും ഭഗവാന് സമർപ്പിക്കുകയും ഭഗവാൻ നാലമ്പലം വലം വെച്ച് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ്. അത് മേൽശാന്തി ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോയി ഭഗവാന് വേണ്ടിയിട്ടുള്ള കറിക്കൂട്ടുകൾ ഒരുക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. ഓണാട്ട് കരയുടെ ഒരു തനത് പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ പുരയിടങ്ങളിൽ വിളയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഓണമൂട്ടുകര, ഓണാട്ടുകര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭഗവാന് വേണ്ടിയിട്ടുള്ള തങ്ങളുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങൾ വിളയിക്കുമ്പോൾ ഒരു വിഹിതം ഭഗവാനും കൂടി നൽകി ഭഗവാനെയും ഓണമൂട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തരുടെ ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടായ്മയാണ് ഇത്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ തിരുമുൽക്കാഴ്ച പല വീടുകളിൽ നിന്നും പല ഇതിൽ വിളയിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കും. അതേപോലെ തന്നെ പുത്തരി കൊണ്ട് നിവേദ്യം സമർപ്പിക്കുക, അതൊക്കെ നാളെ തിരുവോണനാളിൽ അതും ഒരു വലിയ ചടങ്ങാണ്. കഴിഞ്ഞ ഒരു വർഷങ്ങളായി പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു മഹത്തായ ചടങ്ങാണ്. നമ്മുടെ ഓണാട്ടുകര മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആൾക്കാർ അവർക്ക് കിട്ടുന്ന കൃഷിയുടെ ഒരു പങ്ക് ഭഗവാൻ നൽകുന്ന ചടങ്ങാണ് ഈ ഉത്രാട ദിനത്തിൽ നടക്കുന്നത്. ഈ വിഭവങ്ങൾ കൊണ്ടാണ് നാളത്തേക്ക് ഭഗവാൻ ഓണസദ്യ ഒരുക്കുന്നത്. എല്ലാ വർഷവും അഭൂതപൂർവ്വമായ തിരക്കാണ് നമ്മുടെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഈ വർഷവും അത് തന്നെ. ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമടം, ട്രഷറർ കെ ജയചന്ദ്രൻ പിള്ള, വൈസ് പ്രസിഡന്റ് കെ ബാബു, ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണക്കുറുപ്പ്, അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ, എം ജെ ശ്രീപാൽ, തുണ്ടത്തിൽ ശ്രീഹരി, എസ് ഗോപകുമാർ, ഹരി അരുണോദയം, പത്മജൻ തമ്പി, സുജിത് കണ്ണൻ നായർ, കെ രാജൻപിള്ള, കരയോം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി.
ഡിനെറ്റ് ന്യൂസ് പുല്ലുകുളങ്ങര.